ഇപ്പം നമ്മളുടെ നാട് വളരെയധികം, നാട് എന്ന് പറഞ്ഞ പോലെ ലോക രാജ്യങ്ങൾ തന്നെ വളരെയധികം പ്രതിസന്ധിയിൽ പെട്ട ഒരു കാലമാണ്. നമ്മളുടെ ലോക രാജ്യങ്ങൾ മുഴുവൻ വീട്ടിനുള്ളിൽ കഴിയുന്ന അവസ്ഥയാണ്. അത്രയും ഭീകരമായ ഒരവസ്ഥയിലൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം എല്ലാവരും, കുട്ടികളും വലിയവരും ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും എല്ലാം നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ്. നമ്മൾ കുറേക്കാലം ഇൻ്റർനെറ്റ് നോക്കും, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം നോക്കും. കുറേ ആകുമ്പോൾ നമുക്ക് പഠിക്കില്ല. അപ്പം നമ്മൾക്ക് അങ്ങനെ പണ്ടൊക്കെ നമ്മളുടെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന പല കളികളും നമുക്ക്, ഞാൻ എൻ്റെ ഈ തലമുറക്കാർക്കൊക്കെ അറിയാം, പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല കളികൾ. ഇത് പുളിങ്കുരുവാണ്. പുളി ഇപ്പോൾ പുളിയുടെ കാലമാണല്ലോ. അപ്പോൾ പുളിങ്കുരു കൊണ്ട് പല കളികളും പണ്ടുള്ള കുട്ടികൾ കളിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റുന്ന കളിയാണത്. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതറിയില്ല, അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല, അവർ അറിയില്ല. അവർക്കിപ്പോൾ ഇൻ്റർനെറ്റിലുള്ള കളികളൊക്കെയാണ് ഇഷ്ടം. എന്നാലും ഇപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും ഒഴിവാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കളികൾ നോക്കാം. അപ്പോൾ പുളിങ്കുരു കൊണ്ട് പലതരം കളികളുണ്ട്. കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും പിന്നെ നല്ല ഒരു മാനസികോല്ലാസത്തിനൊക്കെ പറ്റിയ കളികളാണ്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കളിയാണ് ഒറ്റയോ ഇരട്ടയോ. അപ്പോൾ നമ്മൾ കുറച്ച് പുളിങ്കുരുവായി, അപ്പം രണ്ടാളായിട്ടാണ് ഇത് കളിക്കുക. അപ്പം അതിൽ ഒരാൾ കൈകൊണ്ട് വാരിയിട്ട് ചോദിക്കും അടുത്ത ആളോട് ഒറ്റയാണോ ഇരട്ടയാണോ. അപ്പം നമ്മൾ ഇങ്ങനെ വാരി. അപ്പോൾ ഒറ്റ ഇരട്ട എന്ന് പറഞ്ഞ് എന്നിട്ട് നമുക്ക് നമ്മളിത് ഒന്നും നോക്കാതെയാണല്ലോ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ എതിർ കക്ഷി ടീമിലെ ആൾ പറയുകയാണ് ഒറ്റയാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിത് നിലത്തിട്ടിട്ട് എണ്ണി നോക്കും, രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ്. അപ്പോൾ അതിൽ ഒറ്റയല്ല, ഇരട്ടയാണ്. അപ്പോൾ ഇരട്ടയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പുളിങ്കുരു നമുക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ നമ്മൾ ജയിച്ചു അവർ തോറ്റു. നേരെ മറിച്ച് അവർ പറയുന്ന ഒറ്റയാണെന്നുണ്ടെങ്കിൽ ഈ പുളിങ്കുരു അവർക്ക് കൊടുക്കണം. അതാണ് ഒറ്റയാണോ ഇരട്ടയാണോ എന്നുള്ള കളി, ഒന്നാമത്തെ കളി. അപ്പോൾ നമുക്ക് അതൊന്ന് കളിച്ചു നോക്കാം. നമ്മൾ ആദ്യം രണ്ടാൾ കൂടിയിട്ടാണ് കളിക്കുക. അപ്പോൾ രണ്ടാൾക്ക് വീതം ഇപ്പോൾ ഒരു 30 പുളിങ്കുരു വീതം കൊടുക്കുക. രണ്ടാൾക്ക് കൂടി 60 കൂടും. ഒരാൾക്ക് 30, ഒരാൾക്ക് 30. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ ആ 30 പുളിങ്കുരു വീതം നമുക്ക് മാറ്റിയായിരിക്കും. 30 പുളിങ്കുരു മാറ്റി. ഒറ്റയാണോ ഇരട്ട? ഇരട്ടാന്ന് പറഞ്ഞ ശരിയായി. അപ്പൊ ഈ 12 പുളിങ്കുരു നമ്മള് കൊടുക്കണം. അപ്പൊ ഇനി വായിട്ടൊക്കെ ഒറ്റ ഇരട്ടയാണായി. അപ്പോൾ ഞാൻ അത് അത് ആ കുരു ആ ആൾക്ക് തന്നെ കിട്ടും, ആ പുളിങ്കുരു അവർക്ക് തന്നെ കിട്ടും. ഇനി ഞാൻ അടുത്ത കളി കളിക്കാൻ പോവാണ്. ഒറ്റയാണോ ഇരട്ടയാണോ? ഒറ്റ. ഒമ്പത്. അപ്പോൾ അത് ഒറ്റയാണ്. അപ്പോൾ ഈ ഒറ്റ
എന്ന് പറഞ്ഞ് ശരിയായി. കാരണം നമ്മൾ നമ്മുടെ പാർട്ട് ഇനി അടുത്ത ആള് ഇരട്ട. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണ്. അപ്പൊ ഇത് അവർക്ക് തന്നെ അടുത്ത ഞാൻ ചോദിച്ചാണ് ഒറ്റയാണ് ഇരട്ട. ഒമ്പത് ഇത് ഇരട്ടയാണ്. അപ്പൊ ഈ കുരു മാത്രമേ എനിക്ക് അപ്പൊ ശരി. അപ്പൊ ഈ കുരു എനിക്ക്. അപ്പൊ ഇനി നമ്മൾക്ക് രണ്ടാൾക്ക് കുറെ കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് എണ്ണി നോക്കാം ഓരോരുത്തരും. ഞാനിത് എണ്ണി എനിക്ക് ആകെ 18 കിട്ടി. അപ്പൊ ബാക്കി 60 18 എനിക്ക് കിട്ടിയത്. അപ്പൊ ബാക്കി എല്ലാം അടുത്ത ടീമിനാണ് കിട്ടിയിരുന്നത്. അപ്പൊ കളിയിൽ ഞാൻ തോറ്റു, മറ്റേ ടീം ജയിച്ചു. അപ്പൊ 18-42. അപ്പൊ ഞാന് തോറ്റു, മറ്റേ ആള് ജയിച്ചു. ഇതാണ് ഒറ്റയാണോ ഇരട്ടയാണോ കളി. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു കളി. ഇനി നമ്മൾക്ക് വേറൊരു കളി ഉണ്ട്, പുളിങ്കുരു. നമ്മള് ഈ ഒറ്റയാണോ ഇരട്ടയാണോ എന്നുള്ള കളി കളിക്കുമ്പോ നമ്മൾ ഒരാളുടെ ആ 30 വീതം പുളിങ്കുരു എല്ലാം എടുത്ത് ആ 30 കഴിയുന്നതോട് ഏതെങ്കിലും ഒരു ടീമിന്റെ ആ കുരു കഴിയുന്നതോടുകൂടി ആ കളി കഴിയും. അങ്ങനെയാണ് അതിന്റെ കാര്യം. അപ്പൊ ആദ്യം നമ്മൾ 30 വീതം, അത് എത്ര നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഞാൻ 30 എടുത്തിട്ടാണ് കളിച്ചത്. അപ്പോൾ ആ 30 വീതം എടുത്ത് ഏതെങ്കിലും ഒരാളുടെ ആ 30 ഫുൾ കഴിയുന്നത് വരെയാണ് ഒരു കളിയുടെ ദൈർഘ്യം. അപ്പൊ ഇനി നമ്മൾക്ക് അടുത്ത കളി നോക്കാം. ആണെങ്കിലും കളിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മള് കുറച്ച് പുളിങ്കുരു അവിടെ വയ്ക്കും. അപ്പൊ നമ്മളൊരു 10 പുളിങ്കുരുവാണ് എടുത്തിരുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ 10 വയ്ക്കുക. അപ്പൊ 10 ഈ രണ്ട് പുളിങ്കുരു കൊടുത്തെടുക്കാം. അപ്പോ നമുക്ക് എന്താ ആദ്യം ഒരു കൂട്ട് പുളിങ്കുരു എടുത്ത് വെക്കാം. ഒരു 20 പുളിങ്കുരു എടുക്കാം. അപ്പൊ 10 കൂടിയൊന്നും നമ്മൾ കളിക്കില്ല. അപ്പൊ ഞാൻ 2 കൂടിയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ 2 ഒരാൾക്ക് 4, ഒരാൾക്ക് 4, അങ്ങനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരാളുടെ 4, ഒരാൾ 2. അപ്പൊ ആദ്യത്തെ കളി ആരാണോ അവര് കളിക്കുക. അപ്പൊ ഒരാളുടെ 4, മറ്റൊരാളുടെ 4. അപ്പൊ ഈ ഒരാളുടെ 4 മറ്റേ ആൾക്ക് കൊടുക്കും. അങ്ങനെ 8 പുളിങ്കുരു എടുത്തിട്ട് നമ്മള് ഇങ്ങനെ ഇടുകയാണ്. ഇങ്ങനെ ഇടുമ്പോ നമ്മള് ഇത് ഒരു പുളിങ്കുരു മറ്റൊന്നിനോട് ചേർത്ത് അടിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോ ആ കുരു അടിച്ചത് നമുക്ക് കിട്ടും. നമ്മൾ മാറ്റി വെക്കും. ഇനി ഇതേപോലെ ഈ കുരു നമ്മള് ഇത് വലിയ ഗ്യാപ്പൊക്കെ ഉള്ളു. അപ്പൊ ചിലപ്പോ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അടിക്കാം, അത് ഒരു കുരു മറ്റതിനോട് ചേർത്ത് അടിക്കണം. അപ്പൊ നമുക്ക് ഇത് അതിനോട് അടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ കളി പോയി. അപ്പൊ നമ്മള് അടുത്ത ആൾക്ക് കളി കൊടുക്കും. അപ്പൊ എനിക്ക് ആകെ 4 കുരുവാണ് കിട്ടിയത്. അപ്പൊ ഇനി അടുത്ത ആള് കളിക്കുമ്പോ അടുത്ത ആള് ഇതേപോലെ ആ കൊണ്ട് ഞാൻ എടുക്കും. അടുത്ത ആളുടെ കളി ഇപ്പൊ ഞാനാണ് കളിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ പക്ഷെ അത്
ഒരു പുരുവിൻ്റെ നേരെ അടിക്കാൻ പറ്റിയില്ല, അപ്പം കളി പോയി. അപ്പം വീണ്ടും നമ്മൾ തന്നെ ഈ ഇത് ഉപയോഗിച്ച് കളിക്കുക. അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആൾ കളിക്കും. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇത് അടുത്ത് കുറച്ച് ഗ്യാപ്പുള്ളൂ. അപ്പം അത് എന്ത് ചെയ്യണം, നമ്മൾ ഒരു വിരലുകൊണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരയണം. അപ്പം അത് മുട്ടാതെ വരയാൻ നോക്കണം, അഥവാ മുട്ടിക്കഴിഞ്ഞാൽ കളി പോയി. ഇത് മുട്ടിയിട്ടില്ല, അപ്പോൾ ഇനി വേണം ഇങ്ങനെ അടിക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് എടുക്കാം, പിന്നെ ഇങ്ങനെ അടിക്കാം, പിന്നെ. അപ്പം ഈ എല്ലാ കളിയും എനിക്കാണ് കിട്ടിയത്. അപ്പം അങ്ങനെ ഈ കളിയിൽ ഞാൻ ജയിച്ചു, മറ്റേ ടീം തോന്നി. അങ്ങനെയാണ് അങ്ങനെ ഒരു കളി. ഇത് രണ്ടാമത്തെ കളിയാണ്. അതേപോലെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ചിലത് ഇതുപോലെ വരും. അപ്പം ഇതുപോലെ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വിരലിങ്ങനെ ആട്ടാൻ പറയുക. പക്ഷെ അപ്പം ഇളകി കഴിഞ്ഞാൽ നമ്മുടെ കളി പോയി. അപ്പം നമ്മൾ ഇളകുന്നതിൻ്റെ മുമ്പ് ഈ രണ്ട് ഇത് എടുത്തിട്ട് എതിർ ടീമിന് കൊടുക്കുക വെച്ചാൽ നമുക്ക് വീണ്ടും കളിക്കാം. ഇങ്ങനെ ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അടിച്ചത് എടുക്കാം. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പലതരം കളികളുണ്ട് പുളിങ്കുരു. മറ്റൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കളിയാണ് ഇതുപോലെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് നൂറാം കോലി എന്ന് പറയുന്നത്. അതാണ് ഇങ്ങനെ കുറച്ച് ഈർക്കല, ഒരേ വലിപ്പത്തിൽ ഉള്ള ഒരു കുറച്ച് ഈർക്കല ഇതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് അതിങ്ങനെ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈർക്കല എടുത്തിട്ട് ഒന്നും അനങ്ങാതെ നമ്മൾ വേറൊന്നും അനങ്ങാതെ ഇതിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. അത് അനങ്ങിയപ്പോൾ കളി പോയി. അപ്പം നമ്മൾ അടുത്ത ആൾ കളിക്കുക. അപ്പം നമ്മൾ ഒരു ഈർക്കല കൊണ്ട് ഒട്ടും അനങ്ങാതെ നമ്മൾ ഇങ്ങനെ തോണ്ടിയെടുക്കണം. അപ്പം ഇത് അനങ്ങിക്കഴിഞ്ഞാൽ കളി പോയി. അങ്ങനെയാണ് ഈ കളി. അപ്പം ഇതും ഇതുപോലെ രണ്ടോ മൂന്നോ നാലോ ആൾ കൂട്ടിട്ട് കളിക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളിയാണ്. അപ്പം ആരാണോ ഇത് ഒട്ടും ഇളകാതെ എടുക്കുന്നത് വെച്ചാൽ അവർ ചെയ്യും. അപ്പം എങ്ങനെയാണ് ഇടുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളിത് എടുത്തിട്ട് ഇത് എടുക്കുക. ഇവിടെ അങ്ങനെ കൂട്ടി മുട്ടി കിടക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കണം. അതുപോലെ ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ കിടക്കുന്നത് ഇങ്ങനെ ഇളകാതെ ഇങ്ങനെ എടുക്കണം. അതുപോലെ വേറൊന്നും ഇളകാൻ പാടില്ല. ഇളകി കഴിഞ്ഞാൽ കളി പോയി. അപ്പം ഇത് ഇളകി, അപ്പം കളി പോയി. പുളിങ്കുരു കൊണ്ടും ഈർക്കല കൊണ്ടുള്ള നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കാവുന്ന ചില കളികളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾക്ക് കടലാസിൽ എഴുതിയിട്ടുള്ള പല കളികളുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് കളിച്ച് നോക്കോളൂ. സമയം കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർക്ക് നല്ല സമയം പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.